ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ്റെ ചെതുമ്പിൽ പെട്ടെന്ന് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പത്തിൽ മീൻ്റെ ചെതുമ്പിൽ എങ്ങനെ റിമൂവ് ചെയ്യുക എന്ന് നോക്കാം. കൂടാതെ കുറച്ച് കിച്ചൺ ടിപ്പ് കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിൽ എല്ലാവരും ചെറുപയർ അതുപോലെ വെള്ളപ്പയറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ചെറുപയറും വെള്ളപ്പയറും കൊണ്ട് നമ്മൾ കറി വെക്കാനും അതുപോലെ ഉപ്പേരി വെക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിട്ടാണ് നമ്മൾ ഉപ്പേരി വെക്കാനും കറി വെക്കാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം വെള്ളത്തിലിടാതെ തന്നെ വെള്ളപ്പയറും അതുപോലെ ചെറുപയറും പെട്ടെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം പറഞ്ഞ് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം, അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കപ്പിൽ ചെറുപയർ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കണം. ഇനി ഞാനിത് കഴുകിയെടുത്തിട്ട് വരാം. ഇനി കഴുകിയെടുത്ത ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ വേണം കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാൻ. പിന്നെ കുക്കറിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ ചെറുപയർ എടുത്ത് ആ കപ്പിൽ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിതിൽ പാകത്തിനുള്ള ഉപ്പ് ും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ച ശേഷം ഇനി നമ്മൾ സ്റ്റൗവിലാണ് വെക്കണമെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഇത് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് സ്ലോ ആക്കി വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് 2 വിസില് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. ഇപ്പോൾ 2 വിസില് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓഫാക്കിയിട്ട് നമ്മൾ കുക്കർ തുറക്കരുത്. ഓഫാക്കി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ ഇതുപോലെ തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിയാൽ കാണാനുണ്ടോ, നമുക്ക് കറക്റ്റ് ആ വേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോയിൽ ഇതിൻ്റെ ആവി വരുന്നതുകൊണ്ട് ഇത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആവി പോയിട്ട് ഇനി കാണിച്ചു തരാം. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാണ്ടോ, ഓരോന്നിപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. പിന്നെ അതുപോലെ വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, പാകത്തിനുള്ള വേവായിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ എന്താ ചെറുപയറൊക്കെ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ താളിച്ച ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചോറ് കഴിക്കാൻ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരു ഉപ്പേരി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇനി അടുത്ത ടിപ്പ് നമ്മൾ മീൻ ക്ലീൻ ആക്കുന്നതാണ്. പിന്നെ മത്തിയൊക്കെ വാങ്ങുന്ന സമയത്ത് മത്തിയുടെ ഈ ചെതുമ്പിലൊക്കെ കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മത്തിയുടെ ചെതുമ്പിലൊന്നും തെറിക്കാതെ നമ്മൾ എങ്ങനെ മീൻ ക്ലീൻ ആക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് 1 കുപ്പി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ കുപ്പിയാണ് എടുക്കുന്നത്. ചെറിയ കുപ്പിയാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ കുപ്പി നടു മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടപ്പുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച മീനാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത കുപ്പിയുടെ ഇതുകൊണ്ട് നമ്മളെങ്ങനെ ചെതുമ്പിൽ കളയുന്നത് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ നമ്മൾ ചിരകി കൊടുക്കാം. അപ്പോൾ നമ്മൾ കത്തിയോണ്ട് പോരുന്നതേക്കാടിയൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെതുമ്പിൽ പോകുന്ന കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ 2 ഭാഗം ചെതുമ്പിൽ കളഞ്ഞെടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ചെതുമ്പിൽ കളയുമ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ആ ചെതുമ്പിൽ പോകില്ല, ഈ കുപ്പിയിൽ തന്നെ നിൽക്കും കേട്ടോ. ഇനി നമ്മൾ ആദ്യം എല്ലാതിൻ്റെയും ചെതുമ്പിൽ ഇതുപോലെ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെതുമ്പിൽ കളഞ്ഞെടുക്കാവുന്ന, അധികം തെറിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ എല്ലാതിൻ്റെയും ചെതുമ്പിൽ ഇതുപോലെ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ പൊട്ടിയ മത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി ഞാനിതാ കളഞ്ഞു തരാം കേട്ടോ.
പൊട്ടിയ മത്തി അടക്കം നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ എത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ കണ്ട ഇത്രത്തോളം ചേതുമ്പൽ ഇതെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇതായി കളറില്ലാത്ത കുപ്പിയാവുകൊണ്ട് വല്ലാതെ കാണിക്കണില്ല. ഇനി ഇത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ തലഭാഗവും അതുപോലെ വാലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ കണ്ടോ, അപ്പോൾ ചെതുമ്പലൊക്കെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി. ഇനി ഇത് മുഴുവനായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളെ മീനൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മത്തിയൊക്കെ ചെതുമ്പൽ കളയാൻ മടിയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണിത്. പിന്നെ എത്ര പൊട്ടിയ മത്തിയും ഇതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കണും ഓണാക്കാനും മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.